പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം താൽക്കാലികമായി 60 വയസ്സ് വരെ തുടരാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇടക്കാല ഉത്തരവ്. ആക്ടിംഗ് ചെയർമാൻ ബെന്നി ഗർവാസിസ് ആണ് ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ മാസം മെയ് 31 വിരമിക്കേണ്ടിയിരുന്ന മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ എം വി രവീന്ദ്രൻ, തൃശൂർ മാള സ്വദേശിയും സൂപ്പർവൈസറി നഴ്സുമായ പി കെ റസ്യ എന്നിവരുടെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ആരോഗ്യവകുപ്പ് സെക്രട്ടറി, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ എന്നിവരെ എതിർകക്ഷികളാക്കിയായിരുന്നു പരാതി. 2019 പരിയാരം അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ്, കേരള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കോംപ്ലക്സ് എന്നീ സഹകരണ സ്ഥാപനങ്ങളുടെ ഏറ്റെടുക്കലും ഭരണനിർവഹണവും സംബന്ധിച്ച ഉത്തരവ് പ്രകാരം അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിലെ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരായുള്ള അംഗീകരിക്കലും സേവന വേതന വ്യവസ്ഥകളും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇതേവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ട്രിബ്യൂണൽ വിലയിരുത്തി. നേരത്തെ സർക്കാർ ഏറ്റെടുത്ത കൊച്ചിയിലെ പഴയ കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ 60 വയസ്സുവരെ സർവീസിൽ തുടരാൻ അനുവദിച്ചിട്ടുമുണ്ട്. ഈ കാരണത്താലാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കും ഉത്തരവ് ബാധകമാക്കിയത്. അതുകൂടാതെ ഇപ്പോൾ നിലനിൽക്കുന്ന മഹാമാരിയുടെ സാഹചര്യത്തിൽ ഇവരുടെ സേവനം ഈ തസ്തികകളിലേക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്നും ഇവർ തുടരുന്ന കാലഘട്ടത്തിലേക്ക് ശമ്പളമല്ലാതെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ലെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ജീവനക്കാരുടെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ്. PMHS എന്ന് പറയുന്ന സംഘടനയായിരുന്നു അന്ന് രൂപീകരിച്ചത്. അന്നു മുതൽ പെരിയാർ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി സമരവും സർക്കാരിന് നിവേദനവും നൽകി അവസാന ഈ ഘട്ടത്തിൽ 2019 ഈ സ്ഥാപനം ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ഏറ്റെടുത്തപ്പോൾ നിലവിലുള്ള സംവിധാനം തുടരാനാണ് ഗവൺമെൻറ് പറഞ്ഞതെങ്കിലും ഈ 94 മുതൽ ജോലി ചെയ്തു വരുന്ന എനിക്ക് സർക്കാർ ഏറ്റെടുത്ത ഓരോ ആനുകൂല്യം ലഭിക്കാതെ പോകുക എന്നതും അതൊരു വ്യക്തത വരുത്താതെ പോകുക എന്നതും ഒരു മാനസിക വിഷമം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ഞാൻ പരിശോധിച്ചപ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിൽ വിരമിക്കൽ പ്രായം 60 എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ആ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തിൻ്റെ ഓർഡറുകൾ സർക്കാരിൽ നിന്ന് വിവരാശ നിയമപ്രകാരം എടുത്തതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട് വക്കീലിനെ സമീപിക്കുകയും ആ സമീപിച്ചതിനെ തുടർന്നുള്ള വിധിയാണ്, ഓർഡറാണ് ഈ 26 എനിക്ക് കിട്ടിയത്. അതിൽ പെരിയാർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് എൻ്റെ കേസിൽ എൻ്റെ വിരമിക്കൽ പ്രായം 60 വയസ്സ് വരെ തുടരാനുള്ള അനുമതിയാണ് കോടതി എനിക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ എം ശശീന്ദ്രൻ, വി വേണുഗോപാൽ എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, പിലാത്ര.